പപ്പടം ഇതുപോലെ വറുത്ത് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുട്ടിനും ചോറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് പപ്പടം കട്ട് ചെയ്തെടുത്ത് ചൂടായ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് ചെറിയവളിയും പത്ത് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് കുറച്ച് കറിയപ്പിലും ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുത്ത ശേഷം കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക പപ്പടത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു വറുത്ത് പപ്പടം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മീനോ ഇറച്ചിയൊന്നും ഇല്ലാതെ ചോറിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി െടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ട് നോക്കാം സവോള തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് എന്നിവ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആ സമയം കൊണ്ട് മിക്സിയിൽ തേങ്ങ ചിരവിയതും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കോവക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അടച്ചുവെച്ചിട്ട് ഇടക്കിടെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂപ്പിച്ച് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള കോവക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ വെളുത്തുള്ളി കൊണ്ട് ഇത്രയും രുചിയുള്ള ഒരു സൈഡ് ഡിഷ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ ചോറിന് വേറൊന്നും ആവശ്യമില്ല കേട്ടോ അരക്കപ്പ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോകരുത് ഇതിലേക്ക് മുളക് പൊടി ഉപ്പ് കറിവേപ്പില പുളി അരക്കപ്പ് കഞ്ഞിവെള്ളം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ ചോറിന് വേറൊന്നും ആവശ്യമില്ല അത്രയും രുചിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സവോള ഉണ്ടോ ഇപ്പൊ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആണിതുണ്ടെങ്കിൽ ചോറിന് വേറൊന്നും വേണ്ട വെളിച്ചെണ്ണയിലേക്ക് സവോള ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് വീണ്ടും വഴറ്റിയ ശേഷം ഒരല്പം പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വയറ്റിയെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോവരുത് ഇതുപോലെ പൾസ് ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായ മറക്കാതെ പച്ചമുളക് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ ആവി കയറ്റിയിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് ഇതുപോലെ ഒന്ന് കീറി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റി മാറ്റി വെക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ എന്നിവ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഉപ്പിച്ചെടുക്കുക ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ആവി ഏറ്റി വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര ചീകിയതും അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടും തിളപ്പിച്ച് ഓഫാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകച്ചാർ റെഡി ആയിട്ടുണ്ട് പുളിക്ക് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതിൽ ഒരു മുളക് മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാവാന് ഇഷ്ടമായിട്ട് െങ്കിൽ ലൈക്ക് ചെയ്യണം വെണ്ടയ്ക്ക വേവിക്കുന്ന സമയത്ത് അടച്ചു വെക്കാൻ പാടില്ല പാടില്ലട്ടോ അതുപോലെ തന്നെ വേവുന്ന മുമ്പ് ഉപ്പ് ചേർക്കാനും തീ ലോ ഫ്ലെയിമിൽ ഇടാനും പാടില്ല വെണ്ടക്ക പെട്ടെന്ന് കുഴഞ്ഞ് കളർക്കെ മാറിപ്പോവും വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടിച്ച് സവോള പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിക്കിയെടുക്കുക ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനാണ് ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക മുക്കാൽ ഭാഗം വെന്ത് വരുന്ന സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിം നന്നായിട്ട് ഇളക്കിയെടുക്കുക നല്ല അടിപൊളി വെണ്ടക്ക വെണ്ടക്കാവുപ്പരി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ നല്ല രുചിയുള്ള ഒരു തൈര് കറി വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് മൂപ്പിച്ച് ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള വയനുകഴിയുമ്പോഴേക്ക് ഒരു തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് വയറ്റി സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് തൈരിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ല അടിപൊളി തൈര് കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക്ണേ കറി വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് നോക്കാം വെളിച്ചെണ്ണയിലേക്ക് കടവും ഉലുവയും പൊട്ടിച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് രണ്ട് തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ആ ഒരു പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക നല്ല അടിപൊളി തക്കാളി ചട്ി റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂ കേട്ടോ അടിപൊളി ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പുളിവെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അടിപൊളിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ മുരിങ്ങ ഇല കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും രുചിയുള്ള ഒരു കിഡ്ലൻ റെസിപ്പി ഉണ്ട് നോക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാവും അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്കൊരു മൂന്ന് കൈപ്പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അരക്കപ്പളവിൽ തേങ്ങ ചിരവിയതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരു കുരുല്ലാത്ത പുളിയായതുകൊണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരു ഉള്ള പുളിയാണെങ്കിൽ പുളി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് മുരിങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയ ശേഷം ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കരുത് ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ വേറൊന്നും ആവശ്യമില്ലട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉരുളക്കിങ്ങും സവോളയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ചോറിലേക്ക് എളുപ്പത്തിലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു സവോളയും നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ ത്തിന് ഉപ്പും മഞ്ഞൾ അര ടീസ്പൂൺ കായംപൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ പഴയകാല റെസിപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കയറിയുടെ റെസിപ്പിയാണ് നോക്കാം അതിനുവേണ്ടി കുക്കറിലേക്ക് പച്ചക്കായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുക ഇനി തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് വെള്ളം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ അരപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ചെറുളി വെളുത്തുള്ളി എന്നിവ മൂപ്പിച്ച് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക സിമ്പിൾ ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ കോവക്ക മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കോവക്ക ഇതുപോലെ ഒരെണ്ണം നടുവേ കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നാലെണ്ണം ആക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് കോവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഇതിൽ അത്യാവശ്യം നല്ല മൂത്ത് പഴുത്തിട്ടുള്ള കോവക്കയൊക്കെ ഉണ്ട് പഴുത്ത കോവക്ക വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കരുത് ഇതുപോലെ എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും ഇനി ഒരു പാന് ഗ്യാസ്റ്റോപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലേക്ക് കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോവക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും കോവക്ക അരച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷെ അത് തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു മുക്കാൽ വേവാകുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ഒരുപാട് അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പൊ ഈ ഒരു കോവക്കൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് കേട്ടോ ഇതുപോലെ കേബേജും കോവക്കയും ചേർത്ത് ഒരു തവണയെങ്കിലും ുണ്ടാക്കി നോക്കണം കാരണം ആ ഒരു കോവക്ക ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഇഷ്ടം ആവട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ കപ്പ് കാബേജ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കോവക്കയും കാബേജും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ കോവക്കയുടെ ആ ഒരു പഴുത്ത ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കൂല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കോവക്ക പെട്ടെന്ന് വെന്തി ആദ്യം കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തത് കേബേജിന് അത്രക്ക് വേവില്ലല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കാബേജും ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട്ടും കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത്രേ പണിയുള്ളൂ നമ്മുടെ കോവക്ക കേബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ടും കൂടെ ഒരു മിനിറ്റ് വെക്കാം അതിലെന്തേലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കോവക്ക ഇഷ്ടമില്ലാത്തവർക്കൊരെ ഇത് ഇഷ്ടാവട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്